ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് ചിക്കൻ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇത് തയ്യാറാക്കുന്നത്. ചിക്കൻ ടിക്ക സാൻഡ്വിച്ച് കേക്ക്. ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം ഇതിനായിട്ട് നമ്മൾ തയ്യാറാക്കുന്നത് ചിക്കൻ ടിക്ക ലെയറാണ്. അതിന് വേണ്ടിയിട്ട് ഒരു കിലോ ചിക്കൻ ഇതുപോലെ ചെറിയ പീസുകളാക്കി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതുപോലെ ഒന്ന് വരിഞ്ഞെടുക്കാം. ഇനി ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കുകയാണ്. ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ടിക്ക മസാല, കുറച്ച് ഉപ്പ്, ഒരു ടീസ്പൂൺ പെപ്പർ പൗഡർ, ഒരു ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്, ഒരു ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ്, ഒരു അര കപ്പ് തൈരും കൂടി ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് അല്പം ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. ഓപ്ഷണലാണ്, നമ്മുടെ കാശ്മീർ ചില്ലി പൗഡർ ആയാലും യൂസ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് 30 മിനിറ്റ് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. 30 മിനിറ്റിന് ശേഷം അതൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഇത് ഇതുപോലെ ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിലാണ് ചേർക്കേണ്ടത്. അല്പാൽപ്പമായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. മൊത്തത്തിൽ ഒരു 3 ടേബിൾ സ്പൂൺ ഓയിലാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. ചെയ്തതിന് ശേഷം അടച്ച് വെച്ചുകൊണ്ട് അരമണിക്കൂർ വേവിച്ചെടുക്കാം. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കേണ്ടതുണ്ട്. തുറന്ന് ഇതിൽ ഈ വെള്ളം പൂർണ്ണമായും വറ്റുന്നത് വരെയാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇതൊരു ഹൈ ഫ്ലെയിമിൽ വെച്ച് ഏകദേശം ഒരു 15 മിനിറ്റ് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ വെള്ളം മുഴുവനും ഡ്രൈ ആയിട്ട് പോകുന്നതാണ്. അപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, വെള്ളമൊക്കെ നന്നായി വറ്റിപ്പോയിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ ഓരോരോ പീസുകളായി എടുത്തിട്ട് കൈക്കൊണ്ട് ഇതുപോലെ ക്രഷ് ചെയ്യാം. എല്ലാ പീസുകളും ഇതുപോലെ ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇത് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണോളം മയോണൈസ് ഞാൻ ചേർക്കുന്നത്. മയോണൈസ് പ്രിപ്പയർ ചെയ്യുന്ന വീഡിയോ ഇതിന് മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ അത് എല്ലാവരും അത് പോയി കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു 2 ടേബിൾ സ്പൂൺ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ നന്നായി മിക്സ് ചെയ്യുക. ഇപ്പം നമ്മുടെ ടിക്ക ലെയർ റെഡി ആയിട്ടുണ്ട്. അടുത്ത ലെയർ എന്ന് പറയുന്നത് സാൻഡ്വിച്ച് ലെയറാണ്. അതിനായിട്ട് ഒരു മീഡിയം ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞത്, ഒരു മീഡിയം ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത്, അതിലേക്ക് സ്പൈസി മയോണൈസ് ഒരു 4 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. സ്പൈസി മയോണൈസ് ചെയ്യുന്ന വീഡിയോയും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ലെയർ റെഡി ആയിട്ടുണ്ട്.
അടുത്തത് കേക്ക് ഐസിങ് ചെയ്യാനായിട്ടുള്ള ക്രീമാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു കപ്പ് മയോണൈസ് ഒഴിച്ച് അതിലേക്ക് അര കപ്പ് ചീസ് ക്രീം ഇട്ട് കൊടുക്കുക. ചീസ് ക്രീം ചെയ്തതിൻ്റെ വീഡിയോയും ഞാൻ ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്തത് ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട്. ഇനി ഇതുപോലെ ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ കേക്ക് ഐസിങ് ചെയ്യാനായിട്ടുള്ള ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ കേക്ക് അസംബിൾ ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ കുറച്ച് ബ്രെഡ് സ്ലൈസ് നമുക്ക് ആവശ്യമുണ്ട്. ഒരു കേക്കിൻ്റെ മോൾഡ് എടുക്കാം. സൈഡ് ഓപ്പണബിൾ ആയിട്ടുള്ളൊരു മോൾഡാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആദ്യം ഇതുപോലെ ബ്രെഡുകൾ സെറ്റ് ചെയ്തതിന് ശേഷം അല്പം തന്തൂരി മയോണൈസ് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. തന്തൂരി മയോണൈസ് ചെയ്തതിൻ്റെ വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ബ്രെഡിൻ്റെ മുകളിൽ നന്നായി ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച ചിക്കൻ ടിക്ക ഇട്ട് കൊടുക്കാം. ശേഷം വീണ്ടും ബ്രെഡ് വെച്ചുകൊണ്ട് ഇതുപോലെ കവർ ചെയ്യാം. അതിൻ്റെ മുകളിലേക്ക് തന്തൂരി മയോണൈസ് പേസ്റ്റ് ചെയ്യാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് സാൻഡ്വിച്ച് ലെയറാണ് നമ്മൾ ചെയ്യുന്നത്. സാൻഡ്വിച്ച് ലെയർ ഇതുപോലെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. വീണ്ടും ബ്രെഡ് കൊണ്ട് കവർ ചെയ്യാം. അല്പം തന്തൂരി മയോണൈസ് പേസ്റ്റ് ചെയ്യാം. ഇനി ചിക്കൻ ടിക്ക ഇട്ട് കൊടുക്കാം. ഇതുപോലെ ബ്രെഡ് വെച്ച് കവർ ചെയ്യാം. അതിൻ്റെ മുകളിലേക്ക് ഐസ്ക്രീം ക്രീം ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. മുകൾ വശം പൂർണ്ണമായും ഇതുപോലെ കവർ ചെയ്യുന്ന രീതിയിൽ പേസ്റ്റ് ചെയ്യുക. ഇനി നമുക്ക് മോൾഡ് ഓപ്പൺ ചെയ്യാം. കേക്കിൻ്റെ ഷേപ്പ് ആയിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിൽ കൂടെയും നമുക്ക് അൽപ്പാൽ ക്രീം ഒന്ന് പേസ്റ്റ് ചെയ്യാം. ശേഷം കുറച്ച് ക്യാരറ്റ് ഇതും കൊണ്ട് ഡെക്കറേറ്റ് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിനെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ കുക്കുംബർ സ്ലൈസും ക്യാരറ്റും ക്യാബേജൊക്കെ ഉപയോഗിച്ച് ഡെക്കറേറ്റ് ചെയ്യാം. നമ്മൾ ചിക്കൻ ടിക്ക സാൻഡ്വിച്ച് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെയുള്ള ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ബൈ ബൈ.